ഹലോ എല്ലാവർക്കും, എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ മേളിലെത്തി. ഓ, അണച്ച് ഉപ്പാടെ കളി. പക്ഷേ ഇതിൻ്റെ മുകളിൽ വന്നപ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. കാണിച്ചു തരാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കുനൂരിലാണ് കേട്ടോ. കുനൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊട്ടിയുടെ അടുത്തായിട്ടുള്ള സ്ഥലം. അപ്പോൾ ഇവിടെ ഒരു റിസോർട്ടിലാണ്. അബ്ബാ കടൽ കാശ്മീരി എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. അപ്പോൾ ഈ റിസോർട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഫുള്ള് ഇങ്ങനെ കാശ്മീരി തീമിലാണ് കേട്ടോ. ഇവരെ റൂമുകൾ, റൂമിലുള്ള ബെഡ്ഷീറ്റ്, എല്ലാം കാർപ്പറ്റുകൾ, കർട്ടൻസുകൾ എല്ലാം കാശ്മീരി തീമിലാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണണോട്ട. പിന്നെ ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഇന്നലെ വന്ന സമയത്തുള്ള വീഡിയോസുകളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഡിന്നറ്, ഇവിടുത്തെ ഡിന്നർ എങ്ങനെയാണെന്നുള്ളതും ഒക്കെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളി ഡിന്നറായിരുന്നു കേട്ടോ. അപ്പോൾ മേളിലത്തെ ഫ്ലോറിലായതുകൊണ്ട് തന്നെ നല്ല വ്യൂ ഒക്കെ ഇരുന്നു കാണാനും. അപ്പോൾ അതൊക്കെ കണ്ടിരുന്ന് കഴിക്കാം കേട്ടോ. നല്ല തണുപ്പായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ഡിന്നർ വിശേഷങ്ങൾ. അപ്പോൾ ഇപ്പോൾ അതെ, ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ. പിന്നെ എന്താ പറയുക, അപ്പോൾ കുനൂരു വരുന്നവർക്ക് ഇവിടെ വന്ന് താമസിക്കുക കേട്ടോ. നല്ല അടിപൊളി ആംബിയൻസാണ്. അതായത് ഒരു കാശ്മീരി തീമാണ്. അപ്പോൾ ഇന്നലത്തെ ഡിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. കാശ്മീരി ഗ്രീൻ ടീ കുടിച്ചായിരുന്നു ഞങ്ങൾ. ഇങ്ങനെ കുറേ മസാലകളൊക്കെ ഇട്ടിട്ട് ഒരു ചായ, മധുരമൊന്നുമില്ല കേട്ടോ, അങ്ങനത്തെ ഒരു ടീ. പിന്നെ അവരുടെ കുറേ വിഭവങ്ങൾ, അങ്ങനെയൊക്കെ അടിപൊളി ഡിന്നറായിരുന്നു. ഇന്നലെ ഹെവി ആയിട്ടുള്ള ഡിന്നറൊന്നുമല്ല, കുറേ സ്നാക്സുകൾ കാര്യങ്ങൾ അതൊക്കെ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ എടുത്തിട്ട് കാണണം കേട്ടോ. അപ്പോൾ ഞങ്ങളിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. പിന്നെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ റൂമിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളി റൂമാണ്, നല്ല വലിപ്പമുള്ള റൂം. നല്ല അവിടുത്തെ ബെഡ്ഷീറ്റും ആ കാർപ്പറ്റും ആ കർട്ടൻസും ഒക്കെ ഒരു കാശ്മീരി തീമിലാണ് അവർ ചെയ്തേക്കുന്നത്. ശരിക്കും നമ്മൾ ഒരു കാശ്മീരിൽ വന്ന പോലത്തെ ഒരു ടച്ച് ഫീൽ ചെയ്യും കേട്ടോ. പാട്ടൊക്കെ കേൾക്കണാണ്ട. അപ്പോൾ ഇത് ക്രിസ്മസിൻ്റെ ഒരു ടൈമിലാണ്ടോ ഞങ്ങളിവിടെ വന്നേക്കണം. അപ്പോൾ ഇവിടെ രാത്രിയിൽ ഡിന്നറും കാര്യങ്ങളും പാർട്ടിയൊക്കെ ഉണ്ട്, ക്രിസ്മസ് സ്പെഷ്യലായിട്ട്. പക്ഷെ ഞങ്ങളിന്ന് ആകെ ഒരു ദിവസം സ്റ്റേ ആയതുകൊണ്ട് ഞങ്ങൾ അതിനൊന്നും നിൽക്കണില്ല കേട്ടോ. ആ, ഇനിയിപ്പോൾ നമുക്ക് സമയം കളയണ്ട. ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ടുണ്ടാവില്ല, അതുകൊണ്ടാട്ടെ ഞാൻ ഒന്നും കൂടി ഇതൊക്കെ ഒന്ന് കാണിച്ചേനെ. അപ്പോൾ അവിടെ ആട്ടോ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ റിസപ്ഷൻ. അത് കഴിഞ്ഞ് ഈ സൈഡിലും ഇങ്ങനെ വരാന്തയിൽ നീളത്തിൽ ഇങ്ങനെ ബെഡ്റൂമുകളാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ റിസപ്ഷൻ. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ നീളത്തിൽ താഴെയും മേളിലായിട്ട് റൂമുകളാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ കുറേ ആൻറ്റിക് പീസുകൾ ഇവർ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും തന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ഈ കാണുന്ന ചെയർ കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്നലെ ക്യാമ്പ് ഫയറിനുള്ള സെറ്റപ്പൊക്കെ അവർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഈ കാണുന്ന ഒരു മുകളിലേക്കുള്ളൊരു പാസേജ് കണ്ടു. അപ്പോൾ നമ്മൾ ഇതിലൂടെ കടന്നാണ് കേട്ടോ നമ്മൾ ഇന്നലെ റെസ്റ്റോറൻറ്റിലേക്ക് പോയത്. ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ മുകളിലായിട്ടാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. നമ്മൾ ഇന്നലെ രാത്രി ഡിന്നറും സ്നാക്സ് കാര്യങ്ങളൊക്കെ കഴിച്ചത് അവിടെ ഇരുന്നാണ് കേട്ടോ. ഇവിടെ കുറേ ഡെക്കറേഷൻ പീസുകളൊക്കെ കാണാം. അപ്പോൾ ഈ കാണുന്നതാണ് താഴെയുള്ള റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടെ ക്രിസ്മസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കുറേ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വരാന്തയിലാണ് നമ്മുടെ റൂം. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് റൂമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിലെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് കാശ്മീരി ടച്ചുള്ള കുറേ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഓളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ ഇത് കണ്ട, ഈ പെട്ടി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു രസം തോന്നി. നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ടൊക്കെ കാണാമല്ലേ അങ്ങനത്തെ ഒരു പെട്ടി.
പാത്തു ഇവിടെ പാട്ട് വെച്ചേക്കണേ കോപ്പറേറ്റ് വരുമോന്നറിയില്ല. ഇതേണ്ട പാത്തു പാത്തു ഒക്കെ തണുത്തിട്ട് പോരാത്തേനും പനിയും പിടിച്ചോക്ക് ആ ഒരു ക്ഷീണത്തിൽ നിൽക്കുക. ദാസ് അഭിനയ് അവരൊക്കെ വെയിറ്റ് ചെയ്യണു. ആപിച്ച് ഉമ്മിച്ചി അനസ് റഹി ഐഷ അവരൊന്നും വന്നിട്ടില്ല. അഭിനന് സാറ് അവരൊക്കെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. ഈ റിസോർട്ടിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും ഇതുമാതിരി ഒരുപാട് പെയിൻറ്റിങ്സുകൾ നമുക്ക് കാണാൻ സാധിക്കട്ടെ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണാനായിട്ട്. അപ്പോൾ നമ്മളിതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് കയറിയിട്ടുണ്ട്. നല്ല വലിയ റെസ്റ്റോറൻ്റാട്ടോ ഇവിടുത്തെ താഴത്തെ റെസ്റ്റോറൻറ്റും. അപ്പോൾ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. ബഫേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഈ കാണുന്നത് സാമ്പാർ ചട്നീസുകളൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ പുലാവ്, പിന്നെ അതേപോലെ പൊടി മിക്സ് ചെയ്ത ഇഡ്ഡലി, വട, അലുവ, പിന്നെ ചോക്കോസ് കാര്യങ്ങൾ, ഫ്രൂട്ട്സുകൾ, ജ്യൂസ്, പിന്നെ ബോയിൽഡ് എഗ്ഗ്, അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ള ഐറ്റംസുകളൊക്കെ ലൈവായിട്ടാണ് ഉണ്ടായിരുന്നത്. അത് നമ്മൾ പറയുമ്പോൾ തന്നെ അവരുണ്ടാക്കി തരുമായിരുന്നു കേട്ടോ. ദോശകൾ, ഊത്തപ്പം, ബ്രെഡ് ഓംലേറ്റ്, അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടായിരുന്നു. എല്ലാം തന്നെ എനിക്ക് ഓർമ്മയൊന്നും ഉണ്ടായില്ല, അതുകൊണ്ടാട്ടോ ഞാൻ ഓരോന്നെടുത്തെടുത്ത് പറയാത്തത്. അപ്പോൾ എല്ലാം തന്നെ ഞങ്ങൾ ട്രൈ ചെയ്തായിരുന്നു. പിള്ളേർ കൂടുതലും ചോക്കോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ടേസ്റ്റി ഫുഡ് തന്നെയായിരുന്നു കേട്ടോ എല്ലാം തന്നെ. ആ ഡിന്നറിനെ പോലെ തന്നെ നല്ല ടേസ്റ്റായിരുന്നു ഉണ്ട്. ഇതൊക്കെ മസാല ദോശയായിരുന്നേ. ഇതൊക്കെ ലൈവായിട്ട് നമ്മൾ പറയുമ്പോഴാട്ടോ ഉണ്ടാക്കി തരണത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും അടിപൊളിയായിരുന്നു. ഞങ്ങളെല്ലാവരും ആസ്വദിച്ച് തന്നെയാട്ടോ ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലീസിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ. ഞങ്ങളങ്ങനെ അത്യാവശ്യം എല്ലാ ഫുഡുകളും ഒന്ന് ചെറുതായിട്ട് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം കൊണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. റെസ്റ്റോറൻറ്റിൻ്റെ അകത്തും അത്യാവശ്യം കുറേ ആൻറ്റിക് പീസുകളൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അതൊക്കെ കാണാനായിട്ട്. ഇതേ ഇത് കണ്ട ഒരു കുതിരവണ്ടിയുടെ ബാക്ക് സൈഡ് ഇങ്ങനെ ഫുള്ള് അവിടെ കൊണ്ടുവന്ന് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനിതേ ഇവിടെയൊക്കെ നമുക്കൊന്ന് കുറച്ച് നേരം നടന്ന് ഇവിടുത്തെ കാഴ്ചയൊക്കെ കാണാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാത്ത കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്, അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇതേ ഇത് റിസോർട്ടിൻ്റെ അകത്ത് തന്നെയുള്ള ചെറിയൊരു ഷോപ്പാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ലേഡീസിൻ്റെ ചുരിദാറുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ, ഷോളുകൾ, ബാഗുകൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ അവർ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് എനിക്ക് തോന്നിയത് ഒരു കാശ്മീരി ടച്ചിലുള്ള ഐറ്റംസുകളാട്ടോ എനിക്ക് അവിടെ കാണാൻ സാധിച്ചത്. ഇത് കണ്ട അതേപോലെ തന്നെ ആഭരണങ്ങൾ, ഇതൊക്കെ അവർ ഒരു കാശ്മീരി ടച്ചിലായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അതേ ഇതേപോലത്തെ ഓരോരോ കൊട്ടകൾ പോലത്തെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ഇത് കണ്ട കുർത്തീസുകൾ, ടോപ്പുകൾ, ബാഗുകൾ എല്ലാം തന്നെ ശരിക്കും ഒരു കാശ്മീരി ടച്ച് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. പക്ഷേ റേറ്റുകളൊക്കെ ഭയങ്കര കൂടുതലാണ്. ദേ ഇതിപ്പോൾ കണ്ട ഒരു ചുരിദാറാണ് ഇത്, കുർത്തീസാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റ് ഒരു 10,000 ആണ് കേട്ടോ അവിടെ കാണിച്ചത്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ ചിലപ്പോൾ നല്ലതായിരിക്കും, അതുകൊണ്ടായിരിക്കും അത്ര റേറ്റ് വന്നത്. പക്ഷേ എന്തായാലും നമുക്കൊന്നും അത്ര കംഫർട്ടായിട്ട് തോന്നിയില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മൾ വേറൊരു മോളിലേക്ക് കുറേ കാഴ്ചകളൊക്കെ കാണാൻ. അപ്പോൾ നമ്മൾ വേറൊരു ഏരിയയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ഓരോരോ റൂമുകളുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ആട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇതേ ഇതുമാതിരത്തെ സ്റ്റെയറിലാട്ടോ നമ്മൾ മുകളിലേക്ക് കയറുന്നത്. ഇങ്ങനെ റൗണ്ട് പോലത്തെ ഒരു ഷേപ്പിലുള്ള സ്റ്റെയറാണ്ട്ടോ. അങ്ങനെ ഞങ്ങൾ അതിലൂടെ പിള്ളേരൊക്കെ ആദ്യം തന്നെ വേഗം തന്നെ പോയി. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ എടുത്താണ്ടോ അപ്പോൾ അതൊക്കെ ആട്ടോ മുകളിലെത്തിയേ. അങ്ങനെ മുകളിലെത്തി. ഓ അണച്ച് ഉപ്പാടകളി. പക്ഷേ ഇതിൻ്റെ മുകളിൽ നിന്നപ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. കാണിച്ചു തരാം. ഇതേ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരുപാട് ചെയറുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുക. പിന്നെ ചുറ്റും ഇങ്ങനെ വ്യൂ ആണ് കേട്ടോ. ഇത് കണ്ട തേയിലത്തോട്ടങ്ങൾ. ഇവിടെ നിറച്ച് വീടുകളാണ്. ആ മല ദേ സൈഡിൽ തേയിലത്തോട്ടങ്ങൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചായ ഉണ്ടാക്കണതാ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ തേയിലത്തോട്ടം?
റിസോർട്ടിലേക്ക് വന്നപ്പോ ഞാൻ ഇതൊക്കെ കണ്ടേ. ആ തേയിലത്തോട്ടങ്ങളെല്ലാം ഭംഗിയുണ്ടല്ലേ കാണാൻ. ദേ ഇവിടേക്ക് ഇരിക്കാട്ടെ, നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് കാഴ്ചയൊക്കെ കാണാം. അപ്പോൾ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ മൊത്തത്തിൽ തേയിലത്തോട്ടങ്ങളുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നേ കാണാൻ. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു വ്യൂ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ നമ്മൾ മറ്റേ റെസ്റ്റോറൻറ്റിൻ്റെ ആ ബാൽക്കണിയിൽ നിന്നിട്ടുള്ള വ്യൂസ് ആയിരുന്നു കേട്ടോ കാണിച്ചത്. ഇത് വേറൊരു ഭാഗമാണ്, റിസോർട്ടിൻ്റെ തന്നെ വേറൊരു ഭാഗത്തു നിന്നായിട്ട് നമ്മളിപ്പോൾ ഇത് വ്യൂസ് കാണുന്നത്. അപ്പോൾ അതേ ആ കാണുന്നത് കുനൂരിൻ്റെ ചെറിയൊരു ഭാഗങ്ങളാണ് കേട്ടോ. അവിടുത്തെ വീടുകൾ കുനൂനാന്ന് ഇങ്ങനെ കാണാനേ നല്ല ഭംഗിയുണ്ടല്ലേ. അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. ഇതേപോലെ തന്നെയാണ് ഇന്നലെ രാത്രി ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോയ ആ റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ. അപ്പോൾ അവിടെ ഇതേപോലെ നിന്നിട്ട് ഇങ്ങനെ വ്യൂസൊക്കെ നല്ല വ്യൂ ആണ് അവിടെ. ഇന്നാലും നമുക്ക് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരുന്ന് നമുക്ക് ഡിന്നറും സ്നാക്സൊക്കെ കഴിക്കാം. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ആ വീഡിയോ ഒന്ന് കാണണേ, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. വേണ്ട, ബാക്കിൽ ഫുള്ള് തേയിലത്തോട്ടങ്ങൾ, മരങ്ങൾ, നല്ല ഫുൾ പച്ചപ്പാണ് കാണാൻ. നല്ല ഭംഗിയുണ്ടല്ലേ. ഇവിടെ നിന്നൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇതിൻ്റെ മേളിൽ വന്ന് നിന്നതാ. അങ്ങനെ ഞങ്ങളെല്ലാവരും കുറേ നേരം അവിടേക്ക് ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നായിരുന്നു കേട്ടോ. അതിനുശേഷമാണ് പിന്നെ നമ്മൾ താഴേക്ക് ഇറങ്ങിയത്. അപ്പോൾ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം, കാരണം ആ ബാൽക്കണിയുടെ സൈഡൊക്കെ ഭയങ്കര ഇത് കുറവായിരുന്നു. അപ്പോൾ അതേ നമ്മൾ താഴേക്ക് ഇറങ്ങിയപ്പോൾ ഈ വാതിൽ കണ്ട, നല്ല ഭംഗിയുണ്ടല്ലേ ആ വാതിൽ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മുകളിൽ നിന്ന് ഇറങ്ങി, സ്റ്റെപ്പൊക്കെ ഇറങ്ങി നമ്മൾ താഴെ മെയിനായിട്ടുള്ള ഏരിയയിൽ നമ്മൾ എത്തിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് ഇരുന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് റൂം ചെക്ക് ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് വേറൊരു അടിപൊളി സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാവേ. അപ്പോൾ എല്ലാവരും വീഡിയോ അടുത്തതും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.